മാളുട്രീറ്റ്സ് എന്റെ പേര് നിതിൻ. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ബീഗിളിനെയാണ്, ബീഗിൾ പപ്പീസിനെയാണ്. അപ്പൊ എന്റെ കൂടെ ഷാരോൺ ഉണ്ട്. ഷാരോൺ എന്റെ കൂടെ നേരത്തെ ഒരു ഗപ്പിയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷാരോൺ ആണ് ഇന്ന് നമുക്ക് ബീഗിളിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഷാരോണോട് ചോദിച്ചാൽ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഷാരോൺ ഇപ്പം എത്ര നാളായി ഈ ഡോഗ്സിന്റെ വളർത്താനൊക്കെ തുടങ്ങി? ഡോഗ്സിനെയൊക്കെ ഒരു 2.5-3 വർഷമായി കാണും. 2.5-3 വർഷമായി അല്ലേ? അപ്പൊ ഈ ആദ്യം വളർത്തിയ ബ്രീഡ് ഏതാണ്? ലാബായിരുന്നു. ഓക്കെ, അപ്പൊ ബീഗിളിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പം എത്ര നാളായി കാണും? ബീഗിളിലേക്ക് ഇപ്പം കടന്നു വന്നിട്ട് 1 വർഷമായി. 1 വർഷമായി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പപ്പീസിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഈ പപ്പീസ് ഇപ്പം എത്ര ദിവസം പ്രായമായതാണ്? ഇപ്പം 44 ദിവസം പ്രായമുള്ള പപ്പീസാണ്. ഓക്കെ, 44 ദിവസം പ്രായമായ പപ്പീസാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പം ഇതിന്റെ പേരൻസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പേരൻസ് വന്നിട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. പിന്നെ ഫാദർ വരുമ്പോ, മദർ വരുമ്പോ ചാമ്പ്യന്റെ ഗ്രാൻഡ് ഡോക്ടറാണ്. മദർ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. മദർ നമ്മുടെ. ഓക്കെ ഓക്കെ, പിന്നെ ഇതിനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പപ്പിയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇയർ ലെങ്ത് ഉണ്ടോ നോക്കണം, ഇയർ ലെങ്ത് ഉണ്ടോ നോക്കണം. പിന്നെ ഈ ഒരു ചെറി ഇങ്ങനെ അത്യാവശ്യം നീണ്ട് താഴേക്ക് കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ വാലിന്റെ അറ്റത്ത് ഈ ഒരു വൈറ്റ് കളർ ഇതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ പലരും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ ഒരു ബീഗിൾ ടൈപ്പിന് മാർക്കിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗോബി, പിന്നെ സോക്സ് എന്ന് പറയുമ്പോൾ കാലയില് എല്ലാം വൈറ്റ് വരണം. പിന്നെ ഈ ഒരു കോളർ, ഇവിടെ ഒരു വൈറ്റ് വരുന്ന ഈ ഒരു ഫുൾ കോളർ ഉണ്ട്. ഇത് ഈ വൈറ്റ് ഫുള്ള് വരുമ്പോൾ ഫുൾ കോളർ, അല്ലാതെ ഹാഫ് വരുവാണെങ്കിൽ ഹാഫ് കോളർ, അതാണ് അത് നോക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വാലിട്ടത്ത് വൈറ്റ് വരണം. സത്യത്തില് ഈ ഒരു ബീഗിളിന് ഈ ഒരു വാലിട്ടത്ത് വൈറ്റ് മാത്രം വന്നാൽ മതി, അല്ലാതെ വേറെ ഒരു കളറും മാറ്റിയതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അപ്പം ഇതിന്റെ കളർ പാറ്റേണും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഇപ്പൊ ഈ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ കളറിലും എന്തേലും ക്വാളിറ്റി വ്യത്യാസം വരുമോ? കളർ മാറുന്നതിനനുസരിച്ച് ക്വാളിറ്റി ഒന്നും വ്യത്യാസം വരില്ല. പൊതുവെ രണ്ട് കളറാണ് അറിയപ്പെടുന്നത്, ബൈ കളറും ട്രൈ കളറും. ബൈ കളർ വരുമ്പം ലെമൺ ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ് ബൈ കളർ വരുന്നത്. പിന്നെ ട്രൈ കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ടാൻ കളറും ബ്ലാക്ക് കളറും ഈ ഒരു വൈറ്റ് കളറും. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ട്രൈ കളറാണ് അല്ലേ? അപ്പൊ ഇതിന് 45 ദിവസമായെന്ന് പറഞ്ഞല്ലോ. അതെ, അപ്പൊ ഇതിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഞാനിപ്പം 2 നേരം N&D ഡ്രൈ ഫുഡും, പിന്നെ 2 നേരം ചിക്കനും ചോറുമാണ് കൊടുക്കുന്നത്. പിന്നെ ചിക്കനും ചോറും അല്ലാതെ മീനും ചോറും മാറ്റി നമ്മള് കൊടുക്കാറുണ്ട്. ഫുഡിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചല്ലോ. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിന് സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളും അഥവാ ഇപ്പൊ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, നമുക്ക് എങ്ങനെ ഇതിനെ കെയർ ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അതിനെ കുറിച്ചൊന്ന് പറയാമോ? മെയിനായിട്ട് ഇവർക്ക് അസുഖങ്ങൾ വരുന്നതെന്ന് പറയുമ്പം വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പാർവോ വൈറസ് ആണ് മെയിനായിട്ട് ഡേഞ്ചർ ആയിട്ടുള്ളൊരു. പിന്നെ ഇവിടെ ഒരുപാട് വൈറസ് ഇപ്പം പൊതുവെ കാണപ്പെടുന്നുണ്ട്, അതിനൊക്കെ മെയിനായിട്ടുള്ളത് വാക്സിൻ എടുക്കുക എന്നുള്ളേ ഉള്ളൂ. ഈ ഒരു പിന്നെ അസുഖങ്ങളല്ലാതെ സ്കിൻ ഇൻഫെക്ഷൻ വരാം പപ്പിയെ നോക്കാതിരിക്കുവാണെങ്കിൽ, അതായത് ഇപ്പം വെള്ളത്തിലൊക്കെ ഇടുവാണെങ്കിൽ ഇവരുടെ രോമം പൊഴിഞ്ഞ് സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ വരും. ദേഹത്ത് ഇങ്ങനെ കുരുക്കളൊക്കെ വന്ന് പൊട്ടി, അത് പിന്നെ ചെറിയ അത്യാവശ്യം നല്ല മാറ്റാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് വരും. പിന്നെ അതിന് ഒരു 6-7 മാസത്തോളം നമ്മൾ മെഡിസിൻ കൊടുത്താൽ അതിന് മാറത്തുള്ളൂ. നല്ല കഷ്ടപ്പാട് തന്നെയാണ് ആ സ്കിൻ ഇൻഫെക്ഷൻ മാറ്റിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇപ്പം ഇപ്പോൾ ഒരാളിത് ഇപ്പോൾ ഈ പപ്പിയെ മേടിക്കാൻ വരുമ്പോൾ അവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പപ്പിയെ നമ്മളൊരു പപ്പിയെ മേടിക്കാൻ വരുവാണെങ്കിൽ ആദ്യം നമ്മൾ അവരുടെ ഹെൽത്ത് കറക്റ്റാണ് നോക്കുന്നത്, അതായത് കൈക്കും കാലിനും വല്ല ബെൻഡുണ്ടോ നോക്കണം, അത് തറയിലും നിർത്തിച്ച് നമുക്ക് നോക്കണം കൈക്കും കാലിനും എന്തെങ്കിലും ബെൻഡുണ്ടോ. പിന്നെ കണ്ണിന് കാഴ്ചയുണ്ടോ നോക്കണം. അത് നമ്മളൊരു പപ്പിയെ ഇച്ചിരി ദൂരോട്ട് നിർത്തിയിട്ട് വിളിച്ചാൽ മതി. അപ്പൊ വിളിച്ചാൽ അവർ ആ ഒരു വിളിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ നോക്കണം, അല്ലെങ്കിൽ അവർ അടുത്തോട്ട് വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പപ്പിക്ക് കുഴപ്പമില്ല. അല്ലാതെ എന്തെങ്കിലും കണ്ണിന് വല്ല കളർ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇതുമെല്ലാം കാണുവാണെങ്കിൽ ആ പപ്പിക്ക് കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളൊരു പപ്പിയുടെ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടോ ഇതിനെ വിൽപ്പന ചെയ്യാന്നൊക്കെ ഇട്ട് ഇതിന് ആദ്യം ആൾക്കാർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ്. അപ്പം ഇതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്? അതെ, ഇത് KCI സർട്ടിഫൈഡ് ആണ്. ഈ പപ്പീസ് എല്ലാം KCI സർട്ടിഫൈഡ് ആണ്. ഓക്കെ, കൊടുക്കാനുള്ളത്. പപ്പീസിന് ഈ പ്രായത്തിൽ കൊടുക്കുന്ന സപ്ലിമെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഞാനിവിടെ കൊടുക്കുന്നത് പ്രൊവി ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ ഡ്രോപ്സ് ആണ്. ഡെയിലി 3 ml രാവിലെ 3 ml വൈകിട്ടും ആണ് ഞാൻ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് അത് 5 ml ആവും, 6 ml ആവും. രാവിലെ പോയിട്ട് നമ്മളത് കൊടുക്കും. പിന്നെ കാൽസ്യത്തിൻ്റെ കൊടുക്കുന്നത് കാൽസ്യം മാക്സ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ആണ്. ഡെയിലി 2 ഡ്രോപ്പ് വെച്ച് രാവിലെ പോയിട്ടും കൊടുക്കാറുണ്ട്.
പപ്പീസിന് കൂടുതൽ അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാതെ വളർത്തുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇപ്പം പപ്പീസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സ്കിൻ ഡിസീസ് ഒക്കെ വരാ നോക്കാൻ വേണ്ടി? മെയിനായിട്ട് നമ്മൾ ഇവരെ വെള്ളത്തിലിടാതിരിക്കുക, പിന്നെ നമ്മൾ ഇവര് മോഷനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ അവരെ അവിടെ കിടത്താതിരിക്കുക. നമ്മള് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ എപ്പോഴും ഹൈജീൻ ആയിട്ട് തന്നെ ഇടുക. അതേ ഉള്ളു മെയിനായിട്ട് ഇതിനുള്ളൊരു സ്കിൻ ഡിസീസസ് വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, ഇവര് വളർന്നു കഴിയുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് ഇപ്പം കൂട്ടിലെ യൂറിനൊന്നും പാസ് ചെയ്യാതെ അവരെ ആ ഒരു ടോയ്ലറ്റ് മാനേഴ്സ് കറക്റ്റായിട്ട് തന്നെ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മുക്കാൽ ഭാഗം അസുഖങ്ങളും അതുവഴി കുറച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കൂടെ എപ്പോഴും ഹൈജീൻ ആണോ നമുക്കൊരു മുക്കാൽ ഭാഗം അസുഖങ്ങൾ കുറഞ്ഞാനിരിക്കും. ഇപ്പൊ ചില ബ്രീഡുകൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം സിസേറിയൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ബീഗിളിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ബീഗിള് എനിക്കിവിടെ സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ബീഗിള് അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ബീഗിള് രണ്ട് ടൈപ്പാണ് വരുന്നത്, അതായത് 13 inch 16 inch. 13 inch ഭൂരിഭാഗവും സിസേറിയൻ തന്നെയാണ് വരാനുള്ള ചാൻസ്. നമ്മുടെ ഇവിടെ ഫീമെയിൽ വരുന്നത് 13 inch വരുന്നത്. പിന്നെ 15 inches നമ്മുടെ കൂട്ടുകാരൻ്റെ ബ്രീഡ് ആയിട്ടുള്ളത് ഉണ്ട്, നോർമൽ ബ്രീഡിംഗ് ആയിട്ടുള്ളത്. മെയില് 16 inch ഫീമെയിൽ 13 inch അങ്ങനെയൊക്കെ വന്നാൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല? അങ്ങനെ ഒരു കുഴപ്പമില്ല. നമുക്കിപ്പോ ഇറങ്ങുന്ന പപ്പീസ് നമുക്ക് പറയാൻ പറ്റത്തില്ല 13 ആണോ 15 ആണോ വരുന്നതെന്ന്, അതൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പെറ്റ് ക്വാളിറ്റി ഷോ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? പെറ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് വീട്ടിൽ വളർത്താൻ അത് പെറ്റായിട്ട് ഉപയോഗിക്കാൻ ഉള്ളൊരു ക്വാളിറ്റിയാണ് ഈ പെറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതായത് അതിന് വലിയ ക്വാളിറ്റി ഒന്നും നോക്കാറില്ല ആൾക്കാരെടുക്കുമ്പോൾ. ഷോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതല്ല, നമുക്കൊരു ഷോയ്ക്ക് ഇറക്കാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഡോഗിനെ പറയുന്നതാണ് ഷോ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതിന് അതായത് അതിനൊരു ബേസ് ഉണ്ട്, അതായത് അത് ഇന്ന പോലെ ആയിരിക്കണം എന്നുള്ളൊരിതുണ്ട്. ആ ഒരു ഇതിൽ ആപ്റ്റായിട്ട് വരുന്ന ഏത് ഡോഗാണോ അതാണ് ഷോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതാണ് നമ്മളുള്ള വ്യത്യാസം മെയിനായിട്ട് വരുന്നത്. പെറ്റ് ക്വാളിറ്റിക്ക് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ആരും എടുക്കുമ്പോൾ നോക്കാറില്ല, വിലയും കുറവായിരിക്കും ഷോ ക്വാളിറ്റി അപേക്ഷിച്ച്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതെ അതെ. അപ്പം നമ്മൾ പപ്പീസിൻ്റെയും അതുപോലെ തന്നെ പപ്പിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ സെയിലിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ ഇപ്പം 4 puppies ഉണ്ടല്ലേ, അതെ, ഇതിൽ മെയിലും ഫീമെയിലും ഒക്കെ എത്ര വെച്ചിട്ടുണ്ട്? ഇത് ഞാൻ ഇപ്പം നമുക്ക് കിട്ടിയത് 2 males, 1 male ബാക്കി 3 females കിട്ടിയത്. അതിന് ഉടനെ ഇപ്പം സെയിലായിട്ടും സെയിലായി കിടക്കുകയാണ്. ഓക്കെ, അപ്പം ബാക്കി 3 സെയിലിന് വേണ്ടി ഉള്ളതാണ്. അപ്പം സെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ റേറ്റിംഗ് കാര്യങ്ങളൊന്നും എടുത്തായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് അല്ലെ, ഇവിടെ വന്ന് ഇതിനെ നോക്കി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതാണ് ഷാരോണ്ടെ. ബീഗിളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നില്ലേ? അതെ. അപ്പം ഇനിയും ഷാരോണ്ടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഷോയ്ക്ക് ഇറക്കാൻ പറ്റിയ നല്ല വിനയങ്ങളുള്ള ഒരു ഡോഗിൻ്റെ പപ്പിയെ മേടിച്ച് നമ്മളിവിടെ തന്നെ ട്രെയിൻ ചെയ്ത് ഷോയ്ക്ക് ഇറക്കാനാണ് താല്പര്യം. അപ്പം ബീഗിള് മാത്രമായിട്ട് മുന്നോട്ട് വരണോ, അല്ലാതെ വേറെ എന്തെങ്കിലും ബ്രീഡിലേക്ക് മാറാൻ ആലോചിക്കുന്നുണ്ടോ? അല്ല, ലാബും ബീഗിളും ഒരേപോലെ തന്നെ രണ്ടും ഷോ ചെയ്ത് തന്നെ നമ്മൾ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ ബീഗിൾ തന്നെ ഈ ഒരു വെറൈറ്റി അങ്ങനെ ഉള്ളോ, അതല്ലാതെ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ബീഗിൾസ് ഉണ്ടോ? ഇല്ല, നിലവിലിപ്പം ഇവിടെ ആയാലും ബൈ കളർ ട്രൈ കളർ പിന്നെ 15 inch 13 inch ആ ഒരു വ്യത്യാസം അതേ ഉള്ളു, അല്ലാതെ വേറൊരു ടൈപ്പ് ബീഗിളും ഇല്ല. അപ്പം നേരത്തെ നമ്മള് ഷാരോണോട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഗപ്പിയുടെ. അപ്പം ഗപ്പിയുടെ ആരോട് ചോദിക്കട്ടെ, അപ്പൊ ഗപ്പിയുടെ ഇനി അടുത്ത പ്ലാൻസ് എന്തൊക്കെയാണ് ഗപ്പിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ? ഗപ്പിയുടെ ഇപ്പം താഴെ നമ്മള് പുതിയൊരു ഫാം സെറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. സെയിലിനുള്ള ഐറ്റംസ് ഇടാനായിട്ട് താഴെ ഏറിയൊരു 200 acres പോലെ തന്നെ ചെറിയൊരു ഫാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് മെയിനായിട്ട് ഇപ്പം അടുത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഡോഗ്സിന്റെ പറയുവാണെങ്കിൽ മേളിൽ ഇനി ഇപ്പോൾ ഒരു 6-7 കൂടും കൂടെ ഇപ്പം പണിയുന്നുണ്ട്. പിന്നെ ഇപ്പം ലാബ് കൺസീവ് ആണ്, ഇപ്പം 2 months കൂടെ കഴിയുമ്പോൾ അതിൻ്റെ പപ്പീസ് ആവും. ഇതൊക്കെയാണ് നമ്മുടെ ഷാരോണിൻ്റെ പപ്പീസിൻ്റെ അതുപോലെ തന്നെ ഗപ്പീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്പരും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, വിളിച്ച് അന്വേഷിച്ച് വരാൻ ശ്രമിക്കുക. അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല, നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഷാരോൺ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇപ്പം കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനും ഒക്കെ മല്ലുട്രീറ്റ്സ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് തരാം. അവരുടെ ബൈ ബൈ.